നമസ്കാരം. നാട്ടുവഴിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക വോട്ട് ബാങ്ക് കൂടി പ്രത്യേകം പരിഗണന അർഹിക്കുന്നുണ്ട്. ഏതൊക്കെ സമുദായങ്ങൾ ആർക്കൊക്കെ വോട്ട് ചെയ്യും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലാണോ അതോ വ്യക്തികളുടെ പിൻബലത്തിലാണോ? ഇതൊക്കെ പലവട്ടം നാം പരിശോധിച്ച് കഴിഞ്ഞതാണ്. തീർച്ചയായും സാമുദായിക പിന്തുണയുണ്ട് എങ്കിൽ ഇത്തവണ കേരളത്തിൽ മാറ്റുരയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഭാരതീയ ധർമ്മ ജനസേന എന്ന ഒരു പുതിയ പാർട്ടി. ശ്രീനാരായണ പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ് BDJS എന്ന ആ പാർട്ടിയുടെ പുറകിലുള്ളത്. BDJS ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ പിടിക്കും? കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും BDJS സ്വന്തം സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ BDJS പിടിക്കുന്ന ഓരോ വോട്ടും തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി മടേശൻ്റെയും പുതിയ പരീക്ഷണത്തിന് ഒരു നാന്ദി കുറിക്കുക തന്നെയായിരിക്കും. NDA എന്ന മുന്നണിയിൽ മത്സരിക്കുന്ന ഈ BDJS ഇത്തവണ കേരളത്തിൽ സമാഹരിക്കുന്ന വോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ പാർട്ടിയുടെ തന്നെ ഭാവി നിശ്ചയിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ BDJS വൈസ് പ്രസിഡൻ്റായ ശ്രീ അനീഷ് പി കടവിലാണ് ഇന്ന് നാട്ടുവഴിയിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. BDJS ഒരു പുതിയ പരീക്ഷണമാണ്. അപ്പോൾ ഈ BDJS ഇത്തവണ കൊടുങ്ങല്ലൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് സംഗീത. എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ? നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഇരു മുന്നണികളും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. LDF പറയുന്നു BDJS രണ്ടാം സ്ഥാനത്താണ്, UDF പറയുന്നു BDJS രണ്ടാം സ്ഥാനത്താണ്, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്നാണ്. BDJS കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കൊടുങ്ങല്ലൂർ, ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അധികാരത്തിലേറ്റിയ MLA ആക്കിയ കൊടുങ്ങല്ലൂരിൽ BDJS അതിൻ്റെ ചരിത്ര വിജയം ആദ്യമായി നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചരിത്ര വിജയം തീർച്ചയായിട്ടും ഒരു BDJS-കാരനായ താങ്കൾക്ക് അത് തന്നെ പറയാൻ സാധിക്കൂ, ഞങ്ങൾ ഇത്തവണ വിജയിക്കും, ഞങ്ങൾ ഇത്തവണ പരമാവധി വോട്ടുകൾ സമാഹരിക്കും, ചരിത്ര വിജയം നേടും. പക്ഷേ ഇവിടെ നിന്ന് ഈ ചരിത്രം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് വോട്ട് വേണം. BDJS ഇതിനു മുമ്പൊരു ഒരു പുതിയ പരീക്ഷണമാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചരിത്ര വിജയം നേടും എന്ന് പറയുന്നത്? സാമുദായിക വോട്ടുകൾ മാത്രം കണ്ടുകൊണ്ടാണ്? സാമുദായിക വോട്ടല്ല, അതുമാത്രം കണ്ട് നിൽക്കുന്നൊരു പാർട്ടിയല്ല BDJS. BDJS അതിൻ്റെ ആശയങ്ങളിലും ഒക്കെ എല്ലാ മതവിഭാഗങ്ങളെയും തുല്യ നീതിയോടും തുല്യ അവകാശത്തോടും കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. BDJS എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഹൈന്ദവർ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. NDAയിൽ പോലും ക്രിസ്ത്യാനികൾ BJPയിൽ പോലുമുണ്ട്. ഇന്ന് അവർക്ക് എല്ലാവർക്കും, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എല്ലാ വിവരവും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. LDFഉം UDFഉം മാറി മാറി മറിച്ച് കേരളത്തെ ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അതാണിന്നിപ്പോൾ കേരളത്തിലെ ഈ രാഷ്ട്രീയ രംഗത്തിന് കൊടുക്കാനുള്ള ഒരു പേര് അഡ്ജസ്റ്റ്മെൻ്റാണ്. രണ്ടു കൂട്ടരും അങ്ങടും ഇങ്ങടും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് TP ചന്ദ്രശേഖരൻ കൊലക്കേസിൻ്റെ ആ അവസാന ഘട്ടത്തിൽ അതിലെ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ പിടിക്കണം എന്ന് കോടതി, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇടതുപക്ഷം നടത്തിയ ഒരു വലിയ സെക്രട്ടേറിയറ്റ് സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കോംപ്രമൈസിലൂടെ അത് ഒത്തുതീർക്കുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. അതിന് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം വെറുപ്പോടുകൂടി കാണുന്നു. ആ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജാതി മത കക്ഷി രാഷ്ട്രീയമേത് തന്നെ NDAയുടെ പിന്നിൽ അണിനിരക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് സമരം
അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം, ഈ രണ്ടും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അത് അഡ്ജസ്റ്റ്മെൻ്റ് തന്നെയാണ് എന്നുള്ളത് ബി ജെ പി ആണ് ഇന്നലകളിൽ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബി ഡി ജെ എസും ആ മുദ്രാവാക്യം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പരീക്ഷണം ബി ജെ പിയും ബി ഡി ജെ എസും തമ്മിൽ കേരളത്തിൽ നടത്തുമ്പോൾ ഇന്നലെ വരെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വേരോട്ടമുണ്ടായിരുന്നു, ആ ഒരു സ്ഥാനത്തേക്കാണ് ബി ഡി ജെ എസ് കടന്നു വരുന്നത്. സത്യത്തിൽ ആരാണ്, അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരിശോധിക്കാനുള്ള ഒരു രംഗമല്ല, ഒരു വേദിയല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ. അത് പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാളയിൽ മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി കയ്പമംഗലത്ത് വിജയത്തിൻ്റെ അടുത്തെത്തി എന്ന് മാത്രമല്ല ഏതാണ്ട് വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മാളയിലും, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലും, അതുപോലെ തന്നെ നാട്ടികയിലും ഒക്കെ, അല്ല ചാലക്കുടിയിലും ഒക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചോദ്യം ആദ്യമേ ഞാൻ ചോദിച്ച ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ സാമുദായിക എസ് എൻ ഡി പി നേരത്തെ വെള്ളാപ്പള്ളി കൃഷ്ണൻ നായർ മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അതിൽ ചില സമുദായങ്ങൾ മാറി നിൽക്കുന്നു. ഈ സമുദായം മാത്രമാണോ, ഹിന്ദുത്വം മാത്രം പറഞ്ഞാണോ വോട്ട് നേടുക? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു വർഗീയവൽക്കരിച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസ് എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. ആ രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാ ജനവിഭാഗങ്ങളും ഇത്തവണ ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭരണം വെറുത്ത്, നിങ്ങൾക്കറിയാമോ ഈ ഭരണത്തിനെതിരെ ശക്തമായ ജനവികാരങ്ങളുണ്ട്. ലാവ്ലിൻ കേസ് എടുത്താൽ എൽ ഡി എഫിൻ്റെ കാലത്ത് നടന്ന അഴിമതി, ഇപ്പോൾ നടക്കുന്ന ഒരുപാട് അഴിമതികൾ, ഇതിലൊക്കെ വെറുത്ത ജനങ്ങൾ മൂന്നാമതൊരു കക്ഷിയെ കേരളത്തിൽ അധികാരത്തിലേറ്റാൻ വളരെ താല്പര്യപൂർവ്വം, ഞങ്ങൾക്കൊക്കെ ഫീൽഡിലിറങ്ങുമ്പോൾ അത് ബോധ്യമാവുന്നുണ്ട്, താല്പര്യപൂർവ്വം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ അവസരം ഞങ്ങൾക്ക് ജനങ്ങൾ നേടിത്തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ബി ഡി ജെ എസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രീതി, അതായത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി എങ്ങനെയാണ്? ഇടതുപക്ഷത്തെ പോലെയാണോ, കോൺഗ്രസിനെ പോലെ വലതുപക്ഷത്തെ പോലെയാണോ, എങ്ങനെയാണ് ബി ഡി ജെ എസ് എന്തെങ്കിലും പുതിയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളുമായി നേരിട്ട് ചെന്ന് 4-5 വട്ടം വീടുകളിൽ ചെന്ന് അവരുമായി സംസാരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത് വളരെ മുമ്പ് തന്നെ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. എസ് എൻ ഡി പി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും കേരളത്തിലെ ഭരണത്തിനെതിരെ ഒരു വികാരമുണ്ട്. ആ വികാരം ഞങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിക്ക് അതിൻ്റെതായ സംഘടനാപരമായ ചില സ്ഥലങ്ങളിൽ ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെ മറികടക്കാൻ ബി ഡി ജെ എസിന് പറ്റുമോ? തീർച്ചയായും ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർ ശക്തി കാണിക്കും. ഞങ്ങൾക്ക് ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള നല്ല സജ്ജരായ അണികളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രവർത്തനം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി ഡി ജെ എസ് ശക്തമായ പ്രവർത്തനമാണ്. വെള്ളാനല്ലൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലും ഒക്കെ പരിസരത്തുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വ്യക്തിപരമായ മറ്റൊരു ചോദ്യം കൂടി, താങ്കൾ ഇന്നലകളിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി വരെ ആയിരുന്ന ഒരാളാണ്. നിങ്ങളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് മാറി ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണിയിലേക്ക് വരുന്നു. കോൺഗ്രസിൽ നേതൃത്വത്തിൽ ആരുമായി നിങ്ങളിത് ചർച്ച ചെയ്തില്ല എന്ന ഇതേ നമ്മുടെ നാട്ടുവഴിയിൽ തന്നെ മുമ്പ് വി അബ്ദുൽ കരീം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ രീതിയിലാണ് അനീഷ് പി കടവിൽ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയതെന്ന്. അനീഷ് പി കടവിൽ കോൺഗ്രസിൽ നിന്ന് എന്ത് പറ്റി, തിക്തഫലം എന്തായിരുന്നു? ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കെ എസിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, അങ്ങനെ കോൺഗ്രസിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ഒരു 1.5 വർഷമായി
ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയം, വെള്ളാങ്കലൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്താണെന്ന് കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് വിലയിരുത്തുമ്പോൾ മനസ്സിലാവും. വെള്ളാങ്കല്ലൂരിൽ കോൺഗ്രസ് ഉണ്ട്, മതേതര കോൺഗ്രസ് ഉണ്ട്, മതേതരത്വം പറയുന്ന കോൺഗ്രസ് ഉണ്ട് എന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അത് അറിയാവുന്ന ഒരുപാട് പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പേര് വല്ല NDF എന്നോ അല്ലെങ്കിൽ വല്ല PDP എന്നോ ഒക്കെ ഇട്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കോൺഗ്രസ് ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം. അതിൽ പ്രതിഷേധിച്ച് ഞാൻ ആരോ ഒരു നേതാക്കളോടും ഞാൻ പാർട്ടി വിടാൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഉന്നതരായ ഒരു നേതാക്കളെയും ഞാൻ ഈ കാര്യം അറിയിച്ചിരുന്നില്ല. BDJS SNDP ഒരു പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് ഞാൻ എടുത്തത്. BDJS എന്ന ഈ പാർട്ടിയിൽ താങ്കൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. BDJS ഇപ്പോൾ പ്രവർത്തിച്ച് കൂടെ പ്രവർത്തിക്കുന്നു. ഒപ്പം പറയേണ്ട ഒരു കാര്യം, ഈ BDJS എന്ന ഈ പാർട്ടി, അതിൻ്റെ നേതാക്കൾ, ഞാൻ ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, തികച്ചും മാറി മാറി അഭിപ്രായം പറയുന്ന ചില ആളുകളായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് അവരെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. കാരണം ഇന്നലെ പറഞ്ഞ കാര്യം ഒരുപക്ഷെ നാളുകളിൽ വെള്ളാപ്പള്ളി നടേശൻ പറയണമെന്നില്ല, മാറ്റി പറയാം. അത്തരം ഒരാളെ വിശ്വസിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ താങ്കളൊക്കെ ഒരു നടുക്കടലാകും എന്നാണ് മറ്റ് ആളുകൾ താങ്കളെക്കുറിച്ച് പോലും പറഞ്ഞത്. BDJS എന്ന് പറയുമ്പോൾ അതിനൊരു ശക്തമായ നേതൃത്വമുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. BDJSന്റെ നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്, അവരാണ് നേതാക്കൾ. BDJSനെ കുറിച്ചുള്ളതിനെ അവരഭിപ്രായം പറയും എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. SNDP വോട്ടുകൾ എത്രത്തോളം എല്ലാ ഇഴവ വിഭാഗങ്ങളും അല്ലെങ്കിൽ ശ്രീനാരായണിയുടെ എല്ലാ വോട്ടും BDJS സമാഹരിക്കുമെന്നാണോ താങ്കളുടെ വിശ്വാസം? ഞാൻ പറഞ്ഞല്ലോ, LDFിൻ്റെയും UDFിൻ്റെയും ഭരണം കണ്ടുമടുത്ത ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ജനങ്ങൾ ശക്തമായി പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. BDJS ശക്തമായി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഈ മണ്ഡലം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീനാരായണ ഗുരുവിനെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് കേരളം എക്കാലം കാണുന്നത്. ഇന്ന് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ പറയുന്നത് BJPയോടൊപ്പം ചേർന്ന BDJSനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ, ആളുകൾ SNDP പ്രസ്ഥാനത്തിൽ നയിച്ച അതേ നേതാക്കളെ BDJSന്റെ പാളയത്തിൽ കൊണ്ട് കെട്ടുമ്പോൾ ഇതൊരു ഫാസിസ്റ്റ് സംഘടനയായി മാറുന്നു. ഗുരുവിനെ നിങ്ങൾ ഇത്രത്തോളം നിന്ദിക്കണമായിരുന്നു എന്ന ഒരു ചോദ്യം ഇടതും വലതും ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമുണ്ടോ BDJSന് അല്ലെങ്കിൽ ശ്രീനാരായണീയന്? ഇതിന് ഉത്തരമുണ്ട്. നമ്മൾക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗുരുദേവനെ കഴുത്തിൽ കെട്ടി വലിച്ച് കുരിശിൽ തറച്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴൊന്നും അവർക്ക് ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനത്തിൻ്റെ നായകനാണ്, കേരളത്തിൻ്റെ സൃഷ്ടി, കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണെന്നുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കിയിരുന്നില്ല. ഇവിടെ തന്നെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ തിരുവിതാംകൂർ മഹാസംഗമത്തോടനുബന്ധിച്ച് ഗുരുദേവൻ്റെ ചിത്രമുള്ള ഒരു ബോർഡ് ഞങ്ങൾ സ്ഥാപിച്ചപ്പോൾ ആ ബോർഡ് പരസ്യമായി എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടെയുണ്ട്. ഗുരുദേവൻ്റെ പടമുള്ള ഒരു വലിയ ബോർഡ്, ആ ബോർഡ് വലിച്ചെറിഞ്ഞ് ഗുരുദേവനെ അവമാനിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നേതാവ് തയ്യാറായി. അപ്പോൾ ഇവർക്കൊക്കെ ഈ വക കാര്യങ്ങൾ സന്ദർഭമായിട്ട് പറയാൻ മാത്രമേ കഴിയൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ആ ആപ്തവാക്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ജനവിഭാഗങ്ങളെയും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു സമുദായത്തിനുള്ള ഒരു മതത്തിനുള്ള ഒരു ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനോ തട്ടിപ്പറിക്കാനോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും, അർഹതയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായി വീതിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ ഖജനാവ് കേരളത്തിലെ അർഹതയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും അർഹതപ്പെട്ടത് തുല്യമായി വീതിക്കാൻ ഉപയോഗിക്കും.
അതാണ് ബി ഡി ജെ എസിൻ്റെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ. ഈ ബി ഡി ജെ എസ് രൂപം കൊണ്ട് ഇത്രയേ ആയിട്ടുള്ളൂ, ഒരു ചെറിയ ഒരു കക്ഷിയാണ്. ഇതിലിപ്പോൾ എത്ര വോട്ടുകൾ നിങ്ങൾ സമാഹരിക്കും എന്നുള്ളതും ഭാവി വിലയിരുത്തേണ്ടതാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും പല സമുദായ സംഘടനകളിലും പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോൾ ബി ഡി ജെ എസിലുള്ളത്. അവർ രാഷ്ട്രീയ രംഗത്തേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ചെറിയ ബാലാരിഷ്ടതകൾ ഒരു പഴയ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും കിട്ടിയ വോട്ടും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും തമ്മിലൊന്ന് വിലയിരുത്തി നോക്കിയാൽ അത് മനസ്സിലാവും. ബി ഡി ജെ എസ് ആയിട്ട് ചെറിയൊരു അലയൻസ് മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ഏകദേശം ഒരു 30,000 വോട്ടിൻ്റെ അടുത്താണ് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങൾ അന്ന് നേടിയത്. അത് അലയൻസ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലായിരുന്നിട്ട് പോലും ഇനി ആ വോട്ട് ഒരു 50-55 അടിയിലെ അടുത്തേക്ക് ഞങ്ങൾ അടുപ്പിച്ചാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പഞ്ചായത്ത് വെള്ളാംഗലൂർ പഞ്ചായത്ത്, പൊയ്യ പഞ്ചായത്ത്, പുത്തഞ്ചിറ പഞ്ചായത്ത്, കുഴൂർ പഞ്ചായത്ത് ഇവിടെയെല്ലാം ബി ജെ പി അക്കൗണ്ട് ഉറക്കമുണ്ടായി. അന്ന് ബി ഡി ജെ എസ് എന്നൊരു പാർട്ടി ജനിച്ചിട്ടില്ല, പക്ഷേ അവരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു ബി ഡി ജെ എസ് ആയിട്ട് മാറുമ്പോൾ ബി ജെ പി ബി ഡി ജെ എസ് വ്യക്തമായ ഒരു അലയൻസാണ്, വ്യക്തമായ ഒരു പാർട്ടിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിലവിൽ ലഭിച്ചതാണോ, അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബയോഗങ്ങളും മറ്റുമൊക്കെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണ് വിലയിരുത്തൽ? ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ വളരെ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് എൻ ഡി പിയുടെ കുടുംബയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ കുടുംബയോഗം എവിടെയാണെന്ന് നോക്കി അവിടേക്ക് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാങ്കല്ലൂർ മണ്ഡലത്തിൽ ഞങ്ങളുടെ പല കുടുംബയോഗങ്ങളിലും എസ് എൻ ഡി പിയുടെ പല കുടുംബയോഗങ്ങളിലും ഈ നേതാക്കളൊക്കെ വന്ന് ആളുകളെ കാണണമെങ്കിൽ അവിടെ വരണം എന്നുള്ള സ്ഥിതിയാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. ഞങ്ങളുടെ കുടുംബയോഗങ്ങളിലൊക്കെ ഇന്ന് നേതാക്കൾ വന്ന് വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്കതിൽ ആശങ്കയില്ല. അവർക്ക് വളരെയധികം ആശങ്കയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എൽ ഡി എഫും യു ഡി എഫും ആളെ കൂട്ടാൻ ഇന്ന് കഴിയുന്നില്ല. നമുക്കറിയാം എൽ ഡി എഫിൻ്റെ ഒരുപാട് സമരങ്ങൾ 4 നിരയിൽ പൊട്ടിയ സമരങ്ങളാണ്. അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു ഡി എഫിൻ്റെ എത്ര ആളുണ്ടായി എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചോ, 50 ആളിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു യോഗങ്ങളിലും ആളില്ല. എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നടത്തുന്ന പൊതുയോഗങ്ങളിലോ യോഗങ്ങളിലോ സമരങ്ങളിലോ ഇന്ന് ആളില്ലാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥ ജനങ്ങളുടെ നിഷ്ക്രിയത്വം, ഈ രണ്ട് മുന്നണിയിലോടും ജനങ്ങൾക്കുള്ള എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞങ്ങൾ കരുതുന്നു. ബി ഡി എസ് ആരുടെ വോട്ടാണ് പിടിക്കുക? ബി ഡി എസിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് സഹകരിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലെ ചില ക്യാമ്പ് ആശങ്കയിലാണ്. പക്ഷേ അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു അവരുടെ വോട്ട് ഉറച്ചതാണ്. ഈഴവറ വിഭാഗം ഒരു വിഭാഗം ശക്തമായി എന്നും എക്കാലവും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ്. അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം കണ്ടാൽ അവർ വോട്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് യു ഡി എഫ് ക്യാമ്പാണ് പരിഭ്രമിക്കേണ്ടതെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ആരുടെ വോട്ട് പിടിക്കും? ഞങ്ങൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മതിലെഴുത്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ ബോർഡുകൾ വ്യാപകമായി ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പൈങ്ങോട്ടിലുള്ള മതിലും മറ്റൊന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അവിടെ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഇന്ന് എല്ലാവർക്കും ഭയമുണ്ട്. യു ഡി എഫ് പിടിക്കുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് തന്നെയായിരിക്കും. അത് ഞങ്ങൾക്ക് ഇന്ന് വളരെ വ്യക്തമായിട്ടറിയാം. എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടും. എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് കിട്ടും, പക്ഷേ നിലവിൽ ഒരു വോട്ട് സംഹിതയുണ്ട്, അതിൽ നിന്നുള്ളൊരു സമാഹരിക്കാനും നിങ്ങൾക്ക് കഴിയും. ബി ജെ പിയുടെ വോട്ട് എന്തായാലും ഈ ബി ഡി ജെ എസിൻ്റെ ഈ സ്ഥാനാർത്ഥിക്ക് എന്തായാലും ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ നിങ്ങൾ സമാഹരിക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ടായിരിക്കുമോ എൽ ഡി എഫിൻ്റെ വോട്ടായിരിക്കുമോ? ഞാൻ ആവർത്തിക്കുന്നു, യു ഡി എഫിൻ്റെ വോട്ടായിരിക്കുമോ എൽ ഡി എഫിൻ്റെ വോട്ടായിരിക്കുമോ? നിങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ എന്താ? അതാണല്ലോ ഞാൻ പറയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടെ ലഭിച്ചത് 90,000 വോട്ടാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് 30,000-ൽ അധികമായി മാറി. അതുപോലെ രണ്ട് കൂട്ടരുടെയും വോട്ട് ഇതിൽ
ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് രണ്ടു കൂട്ടർക്കും ആശങ്കയുണ്ട്. ഇന്ന് അവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വമാണ് കേരളത്തിൽ മൊത്തത്തിൽ എല്ലാവരും ഭയത്തോടുകൂടി കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബി ഡി ജെ എസിന് ഭയത്തോടെ മാത്രമല്ല, ബി ഡി ജെ എസിന് ഭയമുണ്ടോ? ഇത്ര പേരെ വെല്ലുവിളിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി ഇത്ര വോട്ടെങ്കിലും സമാഹരിച്ചില്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച ഒരു വരയായി പോകും. വെള്ളാപ്പള്ളി മഹേഷനും അതുപോലെ തന്നെ പലർക്കും ഒരു നിലനിൽപ്പിൻ്റെ തന്നെ ഒരു പ്രശ്നമാണത്. നിങ്ങളെപ്പോലെ ആ വെള്ളാപ്പള്ളി മഹേഷനെ വിശ്വസിച്ച് ഈ പാർട്ടിയിലേക്ക് ഇറങ്ങിത്തിരിച്ച് നിങ്ങളൊക്കെ വഴിയാധാരമാകുന്ന ഒരു കാഴ്ച കൂടെ ബി ഡി ജെ എസ് വേണ്ടത്ര വോട്ട് സമാഹരിച്ചില്ലെങ്കിൽ ഉണ്ടാകും. ഞങ്ങൾക്കതിലൊരു ആശങ്കയില്ല. ഞങ്ങൾക്കിത് ഇത് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റഡീഡാണ്. ഞങ്ങൾക്കറിയാം മാള നിയോജക അല്ലെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലമായാലും കയ്പമംഗലമായാലും ചാലക്കുടിയായാലും അതുപോലെ തന്നെ നാട്ടികയായാലും ഏത് മണ്ഡലത്തിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇന്ന് ഇന്ന് രണ്ട് മുന്നണികളുടെയും പ്രസ്താവനകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയും. രണ്ട് മുന്നണിയും ഇന്ന് വളരെ ആശങ്കയോടെയാണ് ബി ഡി എസിനെ നോക്കി കാണുന്നത്. അത് ശക്തമായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ മുന്നണി, ഈ എൻ ഡി എ സഖ്യം കേരളത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇന്ന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും എൻ ഡി എ മുന്നണി ഒരു വിപ്ലവം സൃഷ്ടിക്കട്ടെ. താങ്കളുടെ നേതൃത്വത്തിൽ, താങ്കൾ ബി ഡി ജെ എസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ശ്രീ അനീഷ് പി കടവിൽ ഇന്നലകളിൽ കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന വെള്ളാങ്കല്ലൂർ മാള ഭാഗത്തെ നേതാവായിരുന്നു. എന്തായാലും ബി ഡി ജെ എസ് എന്ന മുന്നണിയിലാണ് താങ്കളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ മുന്നണിക്ക് നിങ്ങളെല്ലാം ഉദ്ദേശിച്ച വോട്ട് സമാഹരിക്കാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം എത്രത്തോളം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതും ജനം തീരുമാനിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. നന്ദി. അങ്ങനെ നാട്ടുവഴിയുടെ ഈ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. രാഷ്ട്രീയം ആണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന് ലഭിക്കുന്ന വോട്ട് തന്നെയാണ് ആ പാർട്ടിയുടെ ഭാവിയെയും ആ പാർട്ടിയുടെ മിത്രത്തെയും ആ പാർട്ടിയുടെ ശത്രുവിനെയും നാളുകളിൽ തീരുമാനിക്കുക. മറ്റൊരു അതിഥിയുമായും മറ്റൊരു വിഷയവുമായും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. നമസ്കാരം. Thank you.